കൂടുതൽ സജീവമാവുകയാണ് നടി മഞ്ജു വാര്യർ. അജിത്, ധനുഷ് തുടങ്ങിയവർക്കൊപ്പം അഭിനയിച്ച മഞ്ജുവിന്റെ അടുത്ത റിലീസ് രജനീകാന്തിനോടൊപ്പമുള്ള വേട്ടയനാണ്. അതിനുശേഷം വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലൈ പാർട്ട് 2 റിലീസ് ചെയ്യും. പിന്നീട് വിജയ്ക്കൊപ്പമുള്ള സിനിമയിലായിരിക്കും മഞ്ജു അഭിനയിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നിലവിൽ വേട്ടയന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് മഞ്ജു വാര്യർ ഉള്ളത്. ഒക്ടോബർ 10 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അഭിമുഖത്തിൽ മഞ്ജു വാര്യർ സംവിധായകൻ എച്ച് വിനോദുമായുള്ള പരിചയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അജിത് കുമാറിനെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത തുനിവിൽ നായികയായി എത്തിയത് മഞ്ജു വാര്യരാണ്. സിനിമയിലെ ഒരു പ്രധാന രംഗം അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം തന്റെ മറ്റൊരു ചിത്രത്തിൽ ഇതിലും നല്ലൊരു വേഷം നന്നായി അഭിനയിക്കാനായി നിങ്ങൾക്ക് നൽകും എന്ന് എച്ച് വിനോദ് മഞ്ജു വാര്യരോട് പറഞ്ഞുവെന്നാണ് മഞ്ജു വാര്യർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം മഞ്ജു വാര്യർ വെളിപ്പെടുത്തിയതോടെ വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി 69 എന്ന് താൽക്കാലികമായി പേരിട്ട സിനിമയിൽ മഞ്ജു വാര്യരും ഉണ്ട് എന്ന ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ദളപതി 69 ഇതിനോടകം തന്നെ വാർത്തകളിൽ നിറഞ്ഞ സിനിമയാണ്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുന്നതിന് മുൻപ് അവസാനമായി ചെയ്യുന്ന സിനിമയായിരിക്കും ഇത്. ചിത്രത്തിൽ മമിത ബൈജു ഒരു പ്രധാന റോൾ ചെയ്യുന്നു എന്ന വാർത്തകളുണ്ടായിരുന്നു. ജില്ലയ്ക്ക് ശേഷം മോഹൻലാലും വിജയും ഈ ചിത്രത്തിൽ ഒന്നിക്കുന്നു എന്ന വാർത്തകളും വന്നിട്ടുണ്ട്. വിജയുടെ കരിയറിലെ അവസാന ചിത്രം എന്ന ലേബലോടെ എത്തുന്നത് കൊണ്ട് തന്നെ അല്പം ഇമോഷണലായി ആരാധകർ കാത്തിരിക്കുന്ന വിജയ് ചിത്രമാണിത്. ചിത്രത്തിന്റെ മറ്റു ചില അപ്ഡേറ്റുകൾ കൂടി കോളിവുഡിൽ നിന്നും പുറത്തു വന്നിരുന്നു. സൂര്യനായകനാകുന്ന കങ്കുവയിലെ വില്ലൻ വേഷത്തിന് പിന്നാലെ വിജയുടെ വില്ലനായി കൂടി ബോളിവുഡ് താരം ബോബി ഡിയോൾ എത്തുന്നു എന്ന വിവരമാണിത്. അതിനു പുറമെയാണിപ്പോൾ മഞ്ജു വാര്യരും ചിത്രത്തിലുണ്ട് എന്ന വാർത്തകൾ വരുന്നത്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത മനസ്സിലായോ സോങ്ങിന് ശേഷം മഞ്ജു വാര്യരുടെ മറ്റൊരു വീഡിയോ കൂടി വേട്ടയനിലേതായി ട്രെൻഡിംഗിൽ വന്നിരുന്നു. മഞ്ജു വാര്യരും രജനീകാന്തും ഒരുമിച്ചുള്ള വേട്ടയനിലെ വീഡിയോയാണ് വൈറലായത്. രജനീകാന്തിന്റെ ഭാര്യ കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ മഞ്ജു വാര്യർ എത്തുന്നത്. താര എന്നാണ് മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന്റെ പേര്. വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന സൂചനയാണ് വീഡിയോയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതുപോലെ മനസ്സിലായോ എന്ന ഗാനം യൂട്യൂബിൽ 40 മില്യണിലധികം കാഴ്ചക്കാരെയാണ് നേടിയിട്ടുള്ളത്. മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും ട്രെൻഡിങ്ങിൽ തന്നെയാണ് ഈ ഗാനമുള്ളത്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഗാനവും ഇത് തന്നെയായിരുന്നു. രജനീകാന്തിന്റെ ഗാനം എന്നതിനൊപ്പം തന്നെ മഞ്ജു വാര്യരുടെ പെർഫോമൻസ് കൂടി ആരാധകരെ ഞെട്ടിക്കുകയായിരുന്നു. ഇപ്പോഴും ഇത്രയും എനർജറ്റിക് ആയി ജീവിക്കുന്ന മഞ്ജു വാര്യരെ പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. സമാന രീതിയിൽ ക്യാരക്ടർ റിവീലിംഗ് വീഡിയോയ്ക്ക് താഴെയും കമന്റുകളുണ്ട്. മനസ്സിലായോ ഗാനം റിലീസായപ്പോൾ മുതൽ തലൈവരോടൊപ്പം ചുവടുവെക്കുന്ന മഞ്ജു വാര്യരുടെ ഫോട്ടോസും വീഡിയോസുമാണ് വൈറലായത്. ചിത്രത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ ഫഹദ് ഫാസിലും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അമിതാഭ് ബച്ചൻ, ദുഷാര വിജയൻ, കിഷോർ, ഋതിക സിംഗ്, ജി എം സുന്ദർ, രോഹിണി, റാവു രമേശ്, രമേശ് തിലക് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ജയ് ഭീം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം സംവിധായകൻ ജ്ഞാനവേൽ ഒരുക്കുന്ന വമ്പൻ താരനിരയുള്ള ആക്ഷൻ എന്റർടൈനറായ വേട്ടയനിൽ ഫേക്ക് എൻകൗണ്ടറുകളെ കുറിച്ചുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. റിട്ടയേർഡ് പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് രജനീകാന്ത് ഈ സിനിമയിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ 170 ചിത്രമാണിത്.